സർക്കാരിനെ പുകഴ്ത്തി യാക്കോബായ സഭ സഭയ്ക്ക് സഹായം നൽകുന്നവർക്കൊപ്പം നിൽക്കണമെന്ന് യാക്കോബായ സഭ മെത്രാപോളിറ്റൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ് സഭയ്ക്ക് നീതി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സർക്കാരാണ് ഇവിടെയുള്ളത് പ്രതിസന്ധി ഘട്ടത്തിൽ കൈത്താങ്ങായവരോട് നന്ദികേട് കാണിക്കരുതെന്നും നിർദ്ദേശം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെയാണ് ജോസഫ് മാർ ഗ്രിഗോറിയോസ് നിലപാട് വ്യക്തമാക്കിയത് സഭയ്ക്ക് എവിടെ നിന്നും ഗുണം കിട്ടുന്നവോ സഭയ്ക്ക് എവിടെ നിന്നും നന്മ ലഭിക്കുന്നുവോ സഭയെ ആര് സഹായിക്കുന്നുവോ അതിന്റെ കൂടാ കൂടെ നിൽക്കാനും നിർത്താനും ഉള്ളതായ ആർജവും ആത്മാർത്ഥതയും കാണിക്കുക എന്നുള്ളത് നന്ദിയുള്ള ഹൃദയമുള്ളവന്റെ സ്വഭാവമായിരിക്കണം പ്രിയമുള്ളവരെ നമ്മൾ അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും എല്ലാം മറന്നു കളയരുത് സഭയെ സഹായിക്കുന്നതിനും നീതി സഭയ്ക്ക് നടപ്പായി കിട്ടണമെന്നും ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് തന്നെയാണ് ബഹുമാനപ്പെട്ട ഗവൺമെന്റ് എടുക്കുന്ന നടപടികൾ മറുവിഭാഗവുമായി ചർച്ച ചെയ്ത് ശാശ്വത പരിഹാരത്തിന് ശ്രമിക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന അതിന് വിഘ്നം വരുത്തുന്ന അതിനെ പ്രകോട്ടടിക്കുന്ന സമീപനങ്ങൾ എടുക്കുന്ന സഭയോട് കാണിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും സഭയോട് കാണിക്കുന്ന അനീതിയുമായിരിക്കുമെന്ന് ഒരുപക്ഷെങ്കിൽ തുറന്ന് പറയേണ്ടതായിട്ട് വരും വിധികൾ ഒന്നിനൊന്നായി എതിര് നിൽക്കുമ്പോഴും നമ്മെ സഹായിക്കണമെന്ന മനസ്സുള്ള ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ട് എന്നുള്ളത് മറന്നു പോകാതിരിപ്പാൻ അവിടെ രാഷ്ട്രീയമല്ല എനിക്കറിയാം പക്കാ കോൺഗ്രസ്സുകാരനാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി വികാരം പ്രകടമായി തന്നെ കാണുന്നതിന്റെ ആവേശത്തിലാണ് യു ഡി എഫ് ഉമ്മൻചാണ്ടി സ്നേഹം വോട്ടായി മാറിയാൽ റെക്കോർഡുകൾ ഭേദിക്കപ്പെടുമെന്ന് യുഡിഎഫ് കണക്കുകൂട്ടുന്നു സംഘടനാ സംവിധാനം നൽകുന്ന കരുത്തും പ്രവർത്തകരുടെ ആവേശവുമാണ് എൽഡിഎഫിന് ആത്മവിശ്വാസം നൽകുന്ന ഘടകം ഉമ്മൻചാണ്ടി വികാരത്തിന്റെ വ്യാപ്തി അളക്കാനാകാത്തതുകൊണ്ട് വലിയ അവകാശവാദങ്ങൾക്ക് എൽഡിഎഫും മുതിരുന്നില്ല യു ഡി എഫ് പ്രചാരണം നടന്ന ഇടങ്ങളിലെല്ലാം ഉമ്മൻചാണ്ടി വികാരം നല്ലതുപോലെ ദൃശ്യമായിരുന്നു പലരും കരയുന്നു ചാണ്ടിയുടെ കൈകൾ ചുംബിക്കുന്നു അങ്ങനെ വൈകാരിക മുഹൂർത്തങ്ങൾ അനവധി ചാണ്ടി ഉമ്മനോട് വോട്ടർമാർ കാണിച്ച വികാരവായ്പ് വോട്ടായി മാറിയാൽ യു ഡി എഫ് വിജയത്തിനെ പിന്നെ മറ്റൊന്നും ആവശ്യമില്ല ഇരുപത്തയ്യായിരത്തിൽ കുറയാത്ത ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളെ നയിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ ഈ നിയായ മണ്ഡലത്തിലെയും കേരളത്തിലും അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള വൈകാരിക അന്തരീക്ഷം മാത്രമാണ് ഇടതുപക്ഷം വെല്ലുവിളിയായി കാണുന്നത് മറ്റനേകം ഘടകങ്ങൾ എൽ ഡി എഫിന് അനുകൂലമായി പുതുപ്പള്ളിയിലുണ്ട് സി പി എമ്മിൻ്റെ സുശക്തമായ സംഘടനാ സംവിധാനം എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന കാഡറുകൾ തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണം സഹകരണ ബാങ്കുകളുടെ നിയന്ത്രണം അങ്ങനെ പലതും ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ശ്രീമതി ഗാന്ധി ഗാന്ധി വെടിയേറ്റ് മരിച്ചു മരിച്ചു ഒരു ഒരു രാജീവ് സ്ഫോടനത്തിൽ പ്രധാനമന്ത്രിയായിരുന്നു പുതുപ്പള്ളിയിൽ സംഘപരിവാർ വോട്ടുകളെങ്കിലും ചോർന്നു പോകാതിരിക്കാനുള്ള കഠിനാധ്വാനത്തിലാണ് ബി ജെ പി ഉമ്മൻചാണ്ടി തരംഗമുണ്ടായാൽ ഒരു പോകാതിരിക്കാനുള്ള അവർ വോട്ടർമാരുടെ സമുദായം തിരിച്ച് അവരെ സ്വാധീനിക്കാനുള്ള പദ്ധതികൾ സി പി എമ്മിനും കോൺഗ്രസിനുമുണ്ട് ഇതും തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണായകമായി സ്വാധീനിക്കും പുതുപ്പള്ളിയിൽ നിന്നും എം കെ ഷുക്കൂർ മീഡിയ വൺ